ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ദിശ വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം ഭാഗം രണ്ട് പ്രവർത്തനം അഞ്ച് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ചില സസ്യങ്ങളുടെയും അവയുടെ പ്രത്യേക വേരുകളെയും കുറിച്ച് മനസ്സിലാക്കിയിരുന്നു ചില ചിത്രങ്ങൾ താഴെ കൊടുക്കുന്നു സസ്യങ്ങളുടെ പേരുകളും അവയിൽ കാണുന്ന പ്രത്യേക വേരുകളുടെ പേരുകളും എഴുതി ചേർക്കൂ ആദ്യത്തെ ചിത്രം ഏതാണ് ആ കൈതോല ഇതിനെ പൊയ്ക്കാൽ വേരുകളാണ് രണ്ടാമത്തെ ചിത്രം കണ്ടൽ ചെടികളാണ് ഇതിനെ ശ്വസന വേരുകളാണ് മൂന്നാമത്തെ ചിത്രം പേരാല് ഇതിന് താങ്ങുവേരുകളാണ് സസ്യങ്ങളിൽ വേരുകളുടെ ധർമ്മം എന്തെല്ലാം മുകളിൽ പറഞ്ഞ വേരുകൾ മാത്രമല്ല എല്ലാവിധ സസ്യങ്ങളിലും കാണുന്ന വേരുകളെ പരിഗണിച്ചു വേ വേണമേ ഉത്തരമെഴുതാൻ എന്താണ് വേരിന്റെ ധർമ്മങ്ങള് ആ ചെടികളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു ചെടിക്ക് ആവശ്യമായ ജലവും ലവണവും മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നു മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നു എന്നാൽ താങ്ങുവേരുകൾ പൊയ്ക്കാൽ വേരുകൾ ശ്വസന വേരുകൾ എന്നിവ അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുക്കാനും സസ്യത്തിന് താങ്ങു നൽകാനും വാതക വിനിമയത്തിനും സഹായിക്കുന്നു നൽകാനും വാതക വിനിമയത്തിനും സഹായിക്കുന്നു ചില സസ്യങ്ങൾ വശങ്ങളിലേക്ക് നീണ്ടു വളരുന്ന ശാഖകളെ താങ്ങി നിർത്തുന്നതിനായി ശാഖകളിൽ നിന്നും താഴോട്ട് വളരുന്നതും മണ്ണിനു മുകളിൽ കാണപ്പെടുന്നതുമായ വേരുകളാണ് താങ്ങുവേരുകൾ ചില സസ്യങ്ങളിൽ പ്രധാന കാണ്ഡത്തെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി അവയുടെ പ്രധാന കാണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച് മണ്ണിനു മുകളിലായി കാണപ്പെടുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ പ്രവർത്തനം ആറ് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഒരു വശത്ത് ജലത്തിൻ്റെ സവിശേഷതകളും മറുവശത്ത് അവ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും പട്ടികയിൽ വിട്ടുപോയ വരികളും വാക്കുകളും പൂരിപ്പിക്കൂ ചില സ്ഥലങ്ങളിൽ വരികളാണ് പൂരിപ്പിക്കേണ്ടത് ചില സ്ഥലങ്ങളിലെ വാക്കുകളാണ് പൂരിപ്പിക്കേണ്ടത് ജലത്തിന്റെ സവിശേഷതകൾ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വസ്തുക്കളെ ലയിപ്പിക്കുന്നു പാനീയങ്ങളിൽ ഉപ്പോ പഞ്ചസാരയോ ചേർക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ രണ്ടാമത്തെ ജലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒഴുകുന്നു നദികൾ ഒഴുകി കടലിൽ എത്തുന്നു പൈപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നു മൂന്നാമത്തെ ജലത്തിന്റെ സവിശേഷത താപം വഹിക്കാൻ കഴിയുന്നു പച്ചക്കറികൾ വേവിക്കുന്നു പിന്നെയോ വാഹനങ്ങളിൽ കൂളന്റായി ഉപയോഗിക്കുന്നു ജലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു വ്യത്യസ്ത പാത്രങ്ങളിൽ ശേഖരിക്കാൻ കഴിയുന്നു എളുപ്പത്തിൽ പകർന്നു നൽകാൻ കഴിയുന്നു അഞ്ചാമത്തെ ജലത്തിന്റെ ഒരു സവിശേഷതയാണ് ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ സാധിക്കുന്നു ഫ്രീസർ ഉപയോഗിച്ച് ഐസ് ഉണ്ടാക്കാൻ കഴിയുന്നു പ്രവർത്തനം ഏഴ് സൂചകങ്ങൾക്കനുസരിച്ച് പട്ടിക പൂർത്തിയാക്കൂ ലായനി പഞ്ചസാര വെള്ളം ലീനം പഞ്ചസാരയാണ് ലായകം ജലം ഗ്ലൂക്കോസ് വെള്ളം അതിലെ ലീനം ഗ്ലൂക്കോസ് ആണ് ലായകം ജലവും സോഡാവെള്ളം അതിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവുമാണ് തുരിശ്ശു ലായനി അതിലെ ലീനം ആണ് അതായത് കോപ്പർ സൾഫേറ്റ് ലായകം ജലമാണ് ജലം സാർവിക ലായകം എന്നറിയപ്പെടുന്നു ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ വിശദമാക്കുക ജലം ഒരു സാർവിക ലായകമാണ് കാരണം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുള്ള കഴിയുന്നത് ജലത്തിനാണ് ജലത്തിൽ ലയിക്കാത്ത ഏതെങ്കിലും വസ്തു മറ്റേതെങ്കിലും ദ്രാവകത്തിൽ ലയിക്കുന്നതായി കണ്ടിട്ടുണ്ടോ വസ്തുവിന്റെ പേരും ദ്രാവകത്തിന്റെ പേരും എഴുതാൻ മറക്കരുതേ ഇവിടെ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല പഞ്ചസാരയും ജലത്തിൽ ലയിക്കുന്നു മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല കൽക്കണ്ടം വെള്ളത്തിൽ ലയിക്കുന്നു മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല ശർക്കര വെള്ളത്തിൽ ലയിക്കുന്നു മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല തുരിശ് വെള്ളത്തിൽ ലയിക്കുന്നു മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല ചക്കപ്പശ വെള്ളത്തിൽ ലയിക്കുന്നില്ല എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വെള്ളത്തിൽ ലയിക്കുന്നു എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല പെയിന്റ് വെള്ളത്തിൽ ലയിക്കുന്നില്ല മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു കർപ്പൂരം കർപ്പൂരം വെള്ളത്തിൽ ലയിക്കുന്നില്ല എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു എട്ട് ചിത്രം നിരീക്ഷിക്കൂ ജലപരിവൃത്തി മുകളിൽ കാണുന്ന ജലപരിവൃത്തിയുടെ ചിത്രത്തിൽ എ ബി എന്നീ പ്രതിഭാസങ്ങളുടെ പേരെഴുതൂ എ ഏതാണ് പ്രതിഭാസം ബാഷ്പീകരണവും ബി സാന്ദ്രീകരണവുമാണ് എ ബി പ്രതിഭാസങ്ങൾ വിശദീകരിക്കൂ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റു നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു ഒരു നാൾ ജലാശയങ്ങളെല്ലാം വറ്റിപ്പോയാൽ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ഊഹിച്ചെഴുതു ഭൂമിയിലെ ജലാശയങ്ങൾ വറ്റിപ്പോയാല് മഴ ഉണ്ടാകില്ല ജലമുണ്ടാകില്ല ജീവജാലങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കില്ല ഇതോടുകൂടി അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക്